എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട സംവിധായകരാണ്, സിബി മലയിൽ സാറും വി ആർ ഗോപിനാഥ് സാറും. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും അറിയപ്പെടുന്ന ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഗോപി സാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ റെക്കഗ്നിഷൻ കിട്ടിയ ഒരു നടൻ, ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ റെക്കഗ്നിഷൻ കിട്ടുക, ഇന്ന് നമ്മുടെ നടന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള നടന്മാർ ഇപ്പോഴും അപൂർവമാണ്, എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ഇപ്പം ഇൻ്റർനാഷണൽ അവാർഡ്സ്, സ്പെഷ്യൽ ജൂറി അവാർഡ് ഏഷ്യ പെസഫിക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു 5 ഫിലിം റെട്രോസ്പെക്റ്റീവ് പാരീസിൽ നടത്തിയിരുന്നു. അത് മറ്റ് ബോളിവുഡ്, അന്നത്തെ ബോളിവുഡ് വേറെ സ്റ്റാർസിനൊക്കെയാണ് ഇതിന് മുൻപ് കിട്ടിയിട്ടുള്ളത്. മലയാളത്തിൽ നിന്നും ഒരു നടൻ അങ്ങനെയൊക്കെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക, വലിയ കാര്യമല്ലേ സിബി സാർ? തീർച്ചയായിട്ടും നമ്മൾ മലയാളത്തിലെ ഇങ്ങനെ മലയാളം എന്നൊരു ഭാഷയുണ്ടെന്നും ഇവിടെ അന്തർദേശീയ നിലവാരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പുറം ലോകം അറിയുന്നത്, ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായിട്ടുമൊക്കെ നമ്മുടെ ഭാഷയിലെ സിനിമയ്ക്കും ഇവിടുത്തെ സിനിമാ പ്രവർത്തകരെയൊക്കെ പറ്റിയുള്ള മതിപ്പുളവാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിഭാധനന്മാരെ കലാകാരന്മാർ ഇവിടെ സിനിമകൾ എടുത്തുകൊണ്ടാണ്. അടൂർ സാറായാലും അരവിന്ദേട്ടനായാലും ഗോപിച്ചേട്ടനെ പോലുള്ള നടന്മാർ ഇവരൊക്കെ നമുക്ക് ലോക നിലവാരത്തിൽ ഉയർത്തിക്കാട്ടാൻ തക്ക വിധത്തിലുള്ള പ്രതിഭയുള്ളവരാണ്. അപ്പോൾ അത്തരം പ്രതിഭകൾക്കുള്ള അംഗീകാരമാണ് ഇത്തരത്തിലുള്ള റെട്രോസ്പെക്റ്റീവുകൾ സംഘടിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ ലഭിക്കുക എന്നുള്ളത്. ഗോപിച്ചേട്ടൻ അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ചിദംബരത്തിലും തമ്പിലും ഒക്കെ അഭിനയിച്ചത് അരവിന്ദേട്ടൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മുഖ്യധാര സിനിമ, മുഖ്യ അല്ലെങ്കിൽ മധ്യവർത്തി സിനിമ എന്നൊക്കെ നമ്മൾ അക്കാലത്ത് വിളിച്ചിരുന്ന കെ ജി ജോർജ് സാറിന്, കെ ജി ജോർജ് സാറിൻ്റെ 4 പ്രധാന സിനിമകൾ, അതായത് പഞ്ചപടി പാലത്തിൽ, ആദാമിൻ്റെ ഭാര്യയിൽ, ലേഖയുടെ ഒരു മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, യവനിക, ഭരതേട്ടൻ തന്നെ മർമ്മരം, ഓർമ്മയ്ക്കായി, പാളങ്ങൾ, അങ്ങനെ സന്ധ്യമയങ്ങുന്നത്, ഇതൊക്കെ ഭരതേട്ടൻ്റെ സിനിമകൾ, കാറ്റത്തെ കിളിക്കൂട്, പിന്നെ മോഹൻ, ഡയറക്ടർ മോഹൻ്റെ തന്നെ ആലോലം, പിന്നെ വളരെ രസകരം ഇത്ര ഈ സിനിമകളൊക്കെ നമ്മൾ ഈ മുഖ്യധാര അല്ലെങ്കിൽ മധ്യവർത്തി സിനിമയിൽ നിന്നുകൊണ്ട് ഗോപിയേട്ടന് വേണ്ടി സിനിമകൾ ഉണ്ടാകാൻ തുടങ്ങി. ഗോപി എന്ന ആക്ടറെ മുന്നിൽ കണ്ടുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന തിരക്കഥകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കഥയുണ്ടാകുന്നു എന്ന് പറയുന്ന രീതിയിൽ സിനിമയ്ക്കൊരു മാറ്റമുണ്ടായി. നമ്മുടെ അതുവരെ കണ്ടുവന്ന നായക സങ്കല്പങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു പുതിയ രീതിയിലുള്ള ഗോപിച്ചേട്ടൻ്റെ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ അതിനകത്തിരുന്ന നായകന്മാരുണ്ടായി തുടങ്ങി. പാലോലത്തിലായാലേ അക്കരെ എന്ന് പറയുന്ന സിനിമയുണ്ട്, വളരെ രസകരമായ ഒരു സിനിമയാണ് അക്കരെ. ശശിധരൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഒരു സംവിധായകനാണ്. അക്കരയിലെ കഥാപാത്രം ഭയങ്കര രസകരമായൊരു കഥാപാത്രമാണ് അക്കരെ. അതുപോലെ ആരോരും അറിയാതെ, ആരോരും അറിയാതെ നമ്മൾ വളരെ സീനറല്ല, മധുസാറും കരമലച്ചേട്ടനും സേതുമാനം സാർ, 4 പ്രായമായ അവരുടെ ഒരു ഫ്ലോട്ടിംഗ് ലൈഫാണത്. അതുപോലെ അപ്പുണ്ണി, ഇതൊക്കെ വളരെ രസകരമായിട്ട് ഗോപിച്ചേട്ടൻ എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ എന്താണ് ഒരു ഒരു വശീകരണ ശക്തിയുള്ള അഭിനയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. രചന പറഞ്ഞപ്പോഴാണ് പാളങ്ങൾ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ക്യാരക്ടറാണെങ്കിലും ഒരു സ്ത്രീകളോടൊരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു അങ്ങനെ കുറച്ചൊരു ഒരു ശ്രീലമ്പടനായ ഒരു നെഗറ്റീവ് ഫേസ് അങ്ങനെയുള്ള, പക്ഷെ അതെത്ര ഭംഗിയായിട്ടാണ് ഇങ്ങനെ ഒരു റഫ്. അതേ സമയത്ത് തന്നെയാണ് കള്ളൻ പവിത്രലെ മാമച്ചൻ എന്നും പറയുന്ന ഒരു പേടിത്തൊണ്ടനായ ഒരു ഒരു ശ്രീലമ്പടനും ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു രീതിയിലാണ് ഇയാൾക്ക് സമൂഹത്തിന് മുമ്പിൽ ഇയാളുടെ പേരും ദോഷമാക്കാനും പറ്റില്ല, എന്നാൽ അയാളുടെ ഇത്തരത്തിലുള്ള രഹസ്യമായ ആഗ്രഹങ്ങൾ സാധിക്കുകയും വേണം. അങ്ങനെയുള്ള ഒളിച്ചും പാത്തും സ്ത്രീകളെ പ്രാപിക്കാൻ നടക്കുന്ന ഒരാൾ, അങ്ങനെ നമ്മൾ സമൂഹത്തെ നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന ഒരുപാട് സാധാരണക്കാരെ ഗോപിച്ചേട്ടനിലൂടെ നമ്മൾ സിനിമയിൽ കണ്ടു. അതിലൊന്നായിരുന്നില്ലേ April 18 പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷവും ബാലചന്ദ്രൻ മേനോൻ സാറിനോടൊപ്പം ഉണ്ടായിരുന്ന വളരെ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, അതും വളരെ സാധാരണമായ ക്യാരക്ടർ, അതി ഭയങ്കര വ്യത്യാസമുള്ള ക്യാരക്ടർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. വേറെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ എന്ന രീതിയിലും നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതും വളരെ 4 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ, യമനം, ഉത്സവപ്പിറ്റേന്ന്, ഞാറ്റടിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ, ആ ഞാറ്റടി എന്ന സിനിമയിലൂടെയാണ് മുരളി ഇങ്ങനെ തുടങ്ങി ഒരുപാട്, നരേന്ദ്ര പ്രസാദ് സാറ്, ഇങ്ങനെ കുറേ ആൾക്കാർ സിനിമയിലേക്ക്, നരേന്ദ്ര പ്രസാദ് സാറല്ലാന്ന് തോന്നുന്നു, മുരളിയെ പോലുള്ള കുറേ പേരൊക്കെ വന്ന് ആ സിനിമയിലാണ്. കെ ആർ മോഹനൻ ഒരു പ്രധാന ക്യാരക്ടർ ആയിട്ട് ചെയ്തു.
പിന്നെ സിനിമ നിർമ്മിച്ചു അദ്ദേഹം. പാതയം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം നിർമ്മിച്ചു. പാതയം ഭരതേട്ടൻ സംവിധാനം ചെയ്ത പാതയം. അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ വളരുകയും